വേരുപടലങ്ങൾ. ഹരിതസസ്യങ്ങൾ സൗരോർജം സ്വരൂപിച്ച് പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയയിലൂടെ അവയ്ക്കാവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു സസ്യത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ് വേര്, കാണ്ഡം, ഇല, പൂക്കൾ, ഫലം എന്നിവ. ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം ബീജമൂലം പുറത്തുവരുന്നു. ബീജമൂലം വളർന്ന് വേരായും ബീജശീർഷം വളർന്ന് കാണ്ഡമായും മാറുന്നു. സസ്യങ്ങളുടെ കാണ്ഡത്തിന് എതിർദിശയിൽ താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വളരുന്ന സസ്യഭാഗങ്ങളാണ് വേരുകൾ. സസ്യങ്ങളുടെ ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ ജലവും ലവണങ്ങളും മണ്ണിൽ നിന്ന് ആഗിരണം ചെയ്ത് ശേഖരിക്കുന്നത് വേരുകളാണ്. ഉപരിതലങ്ങളിൽ പടർന്നും മണ്ണിനടിയിലേക്ക് ആഴ്ന്നിറങ്ങിയും വേരുകൾ സസ്യത്തെ മണ്ണോട് ചേർത്തു നിർത്തുന്നു. തായ് വേരു പടലം, നാരുവേരു പടലം എന്നീ രണ്ടു വിധം വേരുകളാണ് പ്രധാനമായും സസ്യങ്ങൾക്കുള്ളത്. തായ് വേരു പടലം, ഒരു പ്ലാവിന്റെ തൈയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അതിന്റെ വേരിലേക്ക് സൂക്ഷിച്ചു നോക്കൂ. താഴേക്ക് നീണ്ടുപോയ കട്ടിയുള്ള വേര്, ഇതാണ് ചെടിയെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. ഈ വേരിന് തായ് വേര് എന്ന് പറയാം. മറ്റുള്ള ചെറിയ വേരുകൾ തായ് വേരിൽ നിന്നുണ്ടായ ശാഖാവേരുകളാണ്. ഇത്തരം വേരുള്ള ചെടികളാണ് തായ് വേര് ഗണത്തിൽ ഉൾപ്പെടുന്നത്. സസ്യത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് ആഴത്തിൽ വളരുന്ന ഒരു തായ് വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ് വേരുപടലം. ഉദാഹരണം: പ്ലാവ്, മാവ്, ആൽമരം, തുമ്പ, ചീര, റോസ് തുടങ്ങിയവ. ഇത്തരത്തിൽ നിരവധി സസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നാരുവേരുപടലം, ഇവിടെ കാണുന്ന ചെടിയുടെ കാണ്ഡത്തിന് ചുവട്ടിൽ നിന്നും ഒരേപോലെ ചെറിയ നാരുകളായി അധികം ആഴത്തിൽ പോകാതെ നിൽക്കുന്ന വേരുകൾ കാണാം. ഇത്തരത്തിൽ നാരുകൾ പോലെ കട്ടി കുറഞ്ഞ വേരുകളുള്ള ചെടികളാണ് നാരുവേരുപടല ചെടികളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേരുപടലം. ഉദാഹരണം: തെങ്ങ്, നെല്ല്, ഉള്ളി, പുൽവർഗങ്ങൾ, വാഴ, കവുങ്ങ്, കരിമ്പ് തുടങ്ങിയവ. ഭൂമിയിലെ സസ്യജാലങ്ങളെ അവയുടെ വേരിനനുസരിച്ച് തായ്വേര് പടലമുള്ളവ എന്നും നാരുവേര് പടലമുള്ളവ എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് മനസ്സിലായല്ലോ.